ആറാം ഡേസി ടെക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഇവാപറേറ്റ് ടൈപ്പ് കണ്ടൻസറിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. നമ്മളൊരു ഐസ് പ്ലാന്റിൽ പോയാണ് ഈ ഇവാപറേറ്റ് ടൈപ്പ് കണ്ടൻസർ കാണാൻ പോകുന്നത്. അതായത് പ്ലാന്റിൽ നമ്മൾ പോയി ചെയ്യുന്നതുകൊണ്ട് അവിടുത്തെ കുറച്ച് സൗണ്ടുകൾ കാരണം നമ്മൾ വോയിസ് അല്പം കുറവായിട്ടാണ് കേൾക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉയർവാണ് കണ്ടൻസേഷൻ സാധിക്കുന്നത്. എന്തായാലും നമ്മുടെ വെള്ളം നമ്മുടെ ആ ടോപ്പിലുള്ള ദൂരമത്സരങ്ങളുടെ നേരിയും കണ്ടൻസറിന്റെ നേരിയോടെ താഴോട്ട് വീഴും. അവർ തുടർച്ചയായിട്ട് മുന്നോട്ട് നിൽക്കുമ്പോൾ ഈ കണ്ടൻസറിലൂടെ പാസ് ചെയ്ത് പോകുന്ന റഫ്രിജറേറ്റർ എന്തായി മാറും? ലിക്വിഡായി മാറും. കണ്ടൻസേഷൻ സാധ്യമാവും. ഇവിടെ ഇവിടെ ശരിക്കും കണ്ടൻസറിൽ നടക്കുന്ന ശരിയായ വെള്ളം കഴിഞ്ഞ ഉയർവ് ലഭിക്കണം. അപ്പോൾ ഈ കണ്ടൻസറിനെ ലഭിക്കുന്ന വഴി എന്താണ് കണ്ടൻസറാണ്. ഇതിനകത്ത് ഉപയോഗിക്കുന്ന റഫ്രിജറേറ്റർ എന്താണ്? അമോണിയ റഫറൻസിൻ്റെ അകത്ത് പ്ലാന്റിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അമോണിയ. ഇവിടെ ഈ പ്ലാന്റിൽ അമോണിയാണ് ഉപയോഗിക്കുന്നത്. മനസ്സിലായാലും ഇവിടെ ഈ കണ്ടൻസേഷനായിട്ട് കഴിയുമ്പോൾ ഈ ജലം ചൂടാവും. ചൂടായതുകൊണ്ട് ഇതിൻ്റെ താഴ്ഭാഗത്തേക്ക് വീഴുക. ഈ ജലം വീണ്ടും ഈ ടാങ്കിലേക്ക് പോകും. പോയി തണുത്ത ശേഷം അവിടെ മോട്ടർ മോട്ടർ വീണ്ടും എന്ത് ചെയ്യും? അതിനെ റീസർക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ടോപ്പിലുള്ള ആ പൈപ്പിലൂടെ താഴേക്ക് ശ്രേണി അവരെ തുടർച്ചയായിട്ട് ഈ പ്രക്രിയ നടക്കുന്നതിന് ഫലമായിട്ടാണ് ഈ കണ്ടൻസറിലുള്ള വാദം എന്തായി മാറുന്നത്. ഗ്രാമവാസികൾ ഇവിടെ ഗ്രാമവാസികളേക്ക് മാറിയ ശേഷം വീണ്ടും ആ ലിക്വിഡ് ആ വലിയ പൈപ്പ് കൂടി വീണ്ടും എങ്ങോട്ടാണ് പോകുന്നത്? ലിക്വിഡ് റിസീവറിലേക്കാണ് പോകുന്നത്. അങ്ങനെ അത്രയുമാണ് നമ്മൾ ഈ ഇവാപറേറ്റ് കണ്ടൻസറിനെ കുറിച്ച് അറിഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലും അങ്ങനെ ഇവാപറേറ്റ് കണ്ടൻസറിന് സർവീസിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ തുടർച്ചയായിട്ട് വെള്ളം നീങ്ങോണ്ടിരിക്കു കഴിഞ്ഞാൽ ഈ കൂടുതലും ആ ഈ പായല് പിടിച്ച് ഇതന്നെ നമ്മുടെ കണ്ടൻസേഷൻ തോത് കുറയും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? സർവീസ് സർവീസിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പായലുകളെല്ലാം വൃത്തിയാക്കണം. ഈ പായൽ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസുലേറ്ററായിട്ട് വർക്ക് ചെയ്യുക. അപ്പം ശരിയായി ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ കളഞ്ഞു നിർത്തുന്ന ഒരു പാർട്ടാണ് ഈ പായലെന്ന് പറയുന്നത്. മനസ്സിലായാലും അവരെ പായലൊക്കെ ടേസ്റ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് കഴിയുമ്പോൾ വീണ്ടും ശരിയായിട്ട് കണ്ടൻസേഷൻ കിട്ടും. ആ ഒരു മൂന്നാല് മാസം ഇരിക്കുന്ന വീണ്ടും സർവീസ് ഒരു ദിവസം ഇതിൻ്റെ പ്ലാന്റ് ഓഫ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്തിട്ട് ഈ പോയുകളെല്ലാം വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് ടേസ്റ്റ് കഴുകി ഒന്നേ വേണമെങ്കിൽ ചിലപ്പോൾ വെയിലൊക്കെ അടിച്ച് വൃത്തിയാക്കി. അപ്പം ആ പഴയ പെർഫോമൻസ് ആ പഴയ ഇതിലൊക്കെ കണ്ടൻസ് വരും. ആ പ്രവർത്തനം അങ്ങനെ കിട്ടും. അങ്ങനെ വെളി കിട്ടുന്നത് മൂലം ഏറ് അന്തരീക്ഷ ഏറും കിട്ടും. അപ്പം തന്നെ ഈ വെള്ളത്തിൻ്റെ തണുപ്പം കിട്ടും. അങ്ങനെയാണ് ഇവിടെ കണ്ടൻസേഷൻ സാധ്യമാകുന്നത്. മനസ്സിലായാലോ? അങ്ങനെ ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടാണ്. മനസ്സിലായാലോ? ഓക്കെ. ഇത്രയുള്ള ഒരു ഓപ്പറേറ്റ് ആയിട്ട് കണ്ടൻസറിനെ കൂടെ തന്നിരിക്കും. ഓക്കെ.